ഹലോ ഫ്രണ്ട്സ്, തെക്കൻ വ്ലോഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ മൈ തായ്ലൻഡ് ട്രിപ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഞാൻ കാണിച്ചത്. എന്നാൽ ഇതിൽ സെക്കൻഡ് എപ്പിസോഡാണ് കാണിക്കാൻ പോകുന്നത്. പ്രധാനമായും കോറൽ ഐലൻഡ്, അതുപോലെ തന്നെ ജെംസ് ഗാലറി, വലിയൊരു ബുദ്ധ ടെമ്പിൾ എന്നിവയാണ്. അപ്പം നമ്മുടെ ടൂർ ഓപ്പറേറ്റർ കണ്ണൂരിലെ UTS ഹോളിഡേയ്സ് എന്ന സ്ഥാപനമാണ്. നല്ല പാക്കേജാണ്. അവരുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ ഇതിൽ ചേർക്കുന്നതായിരിക്കും. അപ്പം കാലത്ത് 8 മണിക്ക് തന്നെ നമ്മുടെ ടീം ഹോട്ടൽ അയ്യാരയിൽ നിന്ന് പുറപ്പെട്ടു. ആദ്യം എത്തിയത് പട്ടായ ബീച്ചിലാണ്. കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടാണ് അവിടെ എത്തിയത്. അവിടെ നിന്നാണ് നമുക്ക് കോറൽ ഐലൻഡിലേക്ക് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പട്ടായ തീരത്താണ്, പട്ടായ ബീച്ച്. അപ്പം അവിടെ നിരവധി സഞ്ചാരികൾ എത്തിയിട്ടുണ്ട് കോറൽ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ധാരാളം ഗൈഡുകളുണ്ട്. അപ്പം നമ്മുടെ ഗൈഡ് ആദ്യം നമ്മുടെ ടീമിലുള്ള ആൾക്കാരുടെയൊക്കെ പേര് എഴുതി വാങ്ങിച്ചു. അതിനുശേഷം കൈകളിൽ മാർക്കർ പെൻ ഉപയോഗിച്ച് ഒരു നമ്പർ എഴുതി, അതുപോലെ തന്നെ ടാഗ് കെട്ടി. അങ്ങനെയാണ് നമ്മുടെ ടീം യാത്രക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പം സ്പീഡ് ബോട്ടിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കടൽപ്പാലത്തിലേക്ക് കൂടി അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടിയാണ് നമുക്ക് ബോട്ടിലേക്ക് അങ്ങനെ കയറേണ്ടത്. അപ്പം നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് പോകാനുള്ള ബോട്ട് തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ പലരും ബോട്ടിൽ കയറുകയാണ്. ബോട്ടിൽ കയറിയ ഉടനെ തന്നെ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും നിരനിരയായി ബോട്ടിൽ ഇരുന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബോട്ട് അങ്ങനെ അവിടുന്ന് പുറപ്പെടുകയാണ്, ചീറിപ്പായാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ നമ്മുടെ ബോട്ട് കടലിൻ്റെ മധ്യത്തിലുള്ള ഒരു ഫിക്സഡ് പ്ലാറ്റ്ഫോമിൻ്റെ സമീപത്തെത്തി. അപ്പം എല്ലാവരെയും ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി വിട്ടു. അവിടെ ചെറിയ കടകളും അതുപോലുള്ള മറ്റു പല ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കുടിക്കാനും അതുപോലുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു വിൽപ്പനക്ക്. അവിടെ പ്രധാനമായും പാരാസെയിലിംഗ് ആയിരുന്നു അവിടെ കണ്ടത്. അപ്പം താല്പര്യമുള്ളവർക്ക് 700 ബാത്ത് കൊടുത്താൽ 1 റൗണ്ട് ചുറ്റാൻ സാധിക്കും. അപ്പം ധാരാളം പേര് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് ഇങ്ങനെ ഉയർത്തി ഒന്ന് വെള്ളത്തിൽ മുക്കി അങ്ങനെ 1 റൗണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളാരും കയറിയിട്ടില്ല, എന്നാലും നമ്മുടെ ടീമിൽ 2-3 ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പം വളരെ രസകരമാണ്, വേറെ വിഷമമൊന്നുമില്ല. വെള്ളത്തിൽ കൂടി ഒരു സ്പീഡ് ബോട്ടിൽ ഇത് കെട്ടി വിളിക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ 1 റൗണ്ട് അടിച്ച് വീണ്ടും തിരിച്ച് നമ്മുടെ ആ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു 1/2 മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു ബോട്ടിൽ കോറൽ ഐലൻഡിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ കോറൽ ദ്വീപ് എത്തുന്നതിന് മുമ്പായി നമ്മുടെ ഗൈഡ് ചില നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നു. നല്ല സ്പീഡാണ് ബോട്ടിന്. പിന്നെ തിരമാലകൾ പിന്നോട്ട് പോകുന്ന പോലെ അതിൻ്റെ ശക്തി കൊണ്ട് വെള്ളം അങ്ങനെ ബാക്കോട്ട് അതിൻ്റെ ഒരു അലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയും ശക്തമായ സ്പീഡിലാണ് ബോട്ട് സഞ്ചരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് കോറൽ ഐലൻഡിലേക്ക് എത്തുകയാണ്. നമ്മുടെ ഗൈഡ് ചില നിർദ്ദേശങ്ങൾ ലഭിക്കുകയാണ്. അവിടെ എന്തൊക്കെ ചെയ്യണമെന്നും എത്ര സമയം അവിടെ നമുക്ക് ഉപയോഗിക്കാമെന്നൊക്കെയുള്ളൊരു സമയമാണ് അവർ നമ്മളോട് പറയുന്നത്. അത് പാലിക്കണമെന്നാണ് അവർ പറയുന്നത്. And right now, sir, everyone, right now, 11:05, right now, local time, 11:05, I would like to give you the time over here up to
Shalebala, 12:30. 12:30, wherever you going, please come back to overfitting point. അങ്ങനെ കോറൽ ദ്വീപിൽ എത്തിയപ്പോൾ എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി. മുന്നോട്ട് വെള്ളത്തിൽ കൂടിയാണ് കരയിലേക്ക് നടന്നു നീങ്ങേണ്ടത്. നല്ല ശുദ്ധജലമാണ്, പൂഴിത്തെരികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ട അപ്പോൾ അങ്ങനെ കര കാണുകയാണ്. വിശാലമായ ഒരു കടൽ തീരമാണ്. എത്തിയപ്പോൾ വിശ്രമിക്കാനുള്ള പന്തൽ കൂടാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ധാരാളം കടകൾ ഉണ്ടായിരുന്നു. പല സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കുമായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ധാരാളം വിദേശികൾ കുളിക്കുന്നതും ബനാന റൈഡ് നടത്തുന്നതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. വിദേശികൾ എന്ന് പറയുന്നത് നമ്മളും അവിടെ എത്തിയാൽ വിദേശികൾ തന്നെയാണ്. നമുക്കൊരു നമ്മുടെ നാട്ടിൽ വരുന്നവരെ വിദേശികളാവും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായി പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോൾ നമ്മളും അവിടുത്തെ ഒരു വിദേശികളാണ്. അപ്പോൾ നമ്മളതിനെ പരമാവധി അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കണ്ട് അവിടെ പോകാം. മറ്റൊരു സംവിധാനമുണ്ട്, ഒരു റെൻ്റഡ് ബൈക്ക് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പോകാം. അതിൽ നമ്മൾ പോയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കണ്ട്. നല്ല ചൂടാണ്. അപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ കൂടാരത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ആ കടൽ തീരത്ത് നിന്ന് നോക്കുമ്പോൾ, ആ കോറൽ ഐലൻഡിൻ്റെ ആ തീരത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പം പിന്നെ വിദേശികളൊക്കെ ബനാന റൈഡൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ കുളിക്കുന്നുണ്ട് ധാരാളം ആൾക്കാർ. അപ്പം നമ്മുടെ ഗൈഡ് നമുക്ക് നിർദ്ദേശം തന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ബോട്ടിലേക്ക് കയറി പട്ടായ ബീച്ചിലേക്കുള്ള മടക്ക യാത്രക്കുള്ള തുടക്കം കുറിക്കുകയാണ്. കുറേ ടീമുകളുണ്ട്. അപ്പം നമ്മുടെ ടീമും അങ്ങനെ ബോട്ടിലേക്ക് കടക്കുക, അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനിടയിലുള്ള പട്ടായ ദ്വീപിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ ഒരു ദൃശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കിൽ വലിയ കുന്നിൻ പ്രദേശമാണ്. അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ചെറിയ വീടുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നല്ല ചൂടാണെങ്കിലും അങ്ങനെ ആൾക്കാരൊക്കെ ധാരാളമായിട്ട് പൂഴിത്തരിയിലേക്ക് കൂടി നടന്ന് നീങ്ങുന്നുണ്ട്. അപ്പം പല ടീമുകളാണ്, രാവിലെ വന്നവരുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു മനോഹര തീരത്ത് നിന്ന് നമ്മുടെ ടീം വീണ്ടും പട്ടായയിലേക്ക് യാത്ര തിരിക്കുകയാണ്. മറ്റൊരു ബോട്ടിലാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. കയറാൻ പോവുകയാണ്. അതും വെള്ളത്തിലേക്ക് കൂടി തന്നെ കുറച്ച് നമ്മളൊരു ഒരു 25 മീറ്റർ നടന്നിട്ട് വേണം നമുക്ക് ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് മറ്റേ രണ്ടുപേരൊക്കെ ഓടിക്കുന്ന സ്പീഡ് ബോട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ടീം കോറൽ ഐലൻഡിൽ നിന്നും പട്ടായ ബീച്ചിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ മടക്കയാത്ര നമ്മൾ പട്ടായ ബീച്ചിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ ബോട്ടിൽ നിന്നിറങ്ങി നമ്മുടെ ഒരു വാഹനത്തിൽ ഒരു ഹോട്ടലിലേക്ക് കയറി നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് ജെംസ് ഗാലറി എന്നൊരു സ്ഥലത്തേക്കാണ്. ജെംസ് ഗാലറി അതിമനോഹരമാണ്. വളരെ വിലപ്പെട്ട ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അതായത് വിവിധ കല്ലുകൾ കാണുന്ന കല്ലുകളാണ്, പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന കല്ലുകളാണ്. ആ കല്ലുകൾ ചെത്തി മിനുക്കി മനോഹരമായ ഒരു രൂപങ്ങൾ ഉണ്ടാക്കും. അതാണ് നമ്മുടെ റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വളയിലും അതുപോലെ മാലയിലൊക്കെയുള്ള കല്ലുകൾ ഇവിടുന്നാണ് ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും. അതിൻ്റെ വർക്ക്ഷോപ്പാണ്. ശില്പികൾ ഈ കല്ലുകൾ ചെത്തിമിനുക്കി വിവിധ രൂപത്തിലുള്ള മനോഹരമായ കല്ലുകളാക്കി വർണ്ണക്കല്ലുകളാക്കി മാറ്റുകയാണ്. ഈ വർണ്ണക്കല്ലുകളാണ് പിന്നീട് നമ്മളൊക്കെ ധരിക്കുന്ന മോതിരത്തിലൊക്കെ ഉണ്ടാവുന്നത്. ജെംസ് ഗാലറിയിൽ നിന്നും നമ്മൾ പോയത് ബിഗ് ബുദ്ധ ടെമ്പിളിലേക്കാണ്.
ഒരു മനോഹരമായ സ്ഥലമാണ് ബിഗ് ബുദ്ധ ടെമ്പിള്. ഇപ്പം ബുദ്ധ ടെമ്പിളിൻ്റെ പ്രവേശന കവാടമാണ് സർപ്പങ്ങൾ പണം ഉയർത്തി നിൽക്കുന്ന രണ്ട് നാഗരാജാവിൻ്റെ രൂപമാണ് രണ്ട് ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ബുദ്ധ ടെമ്പിളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടത്. വളരെ വലിയ, ഏകദേശം 18 മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റിൽ ഉണ്ടാക്കിയതാണ് ഈ ക്ഷേത്രം. 1972 ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് പറയുന്നു. അപ്പം ചുറ്റിലും വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ബുദ്ധ പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വലിയ ബുദ്ധൻ്റെ ചുറ്റിലുമായിട്ട് ധാരാളം ബുദ്ധ പ്രതിമകൾ പല രൂപത്തിലും കണ്ട്. ഇതൊരു പോണ്ടാണ്. ഈ പോണ്ടിൽ ബുദ്ധ പ്രതിമയ്ക്ക് ചുറ്റുമായി കൊണ്ട് മെഴുകുതിരികൾ, താമരയുടെ രൂപത്തിലുള്ള മെഴുകുതിരികൾ കത്തിച്ച് വെച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികളും വലിയവരൊക്കെ അതിൽ ആചാരമാണെന്ന് തോന്നുന്നു. അതിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് ഉള്ളത്. കണ്ട, ഇപ്പോൾ ഓരോ രൂപത്തിലും ഭാവത്തിലുമുള്ള ബുദ്ധ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പ്രതിമകൾ കണ്ട, ഇതൊരു കോൺക്രീറ്റ് ഉണ്ടാക്കിയതാണ്. അതിന് ഗോൾഡൻ കളർ പൂശിയതാണ്. അപ്പോൾ ഇവിടെ ഇത് ഈ ബുദ്ധൻ്റെ മുമ്പിൽ ആരാധകർ, ബുദ്ധിസ്റ്റുകൾ ഭക്തിയൊക്കെ കത്തിച്ചിട്ട് പൂജിക്കുന്ന കാണുന്നുണ്ട്. അപ്പം അവരുടെ രീതിയിലുള്ള പൂജയാണ് അവിടെ നടക്കുന്നത്. ധാരാളം പേര് സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഭക്തിയൊക്കെ കത്തിച്ച് വെക്കുന്ന കാണാൻ സാധിക്കും. അവർ പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഓരോ രൂപത്തിലുള്ള ബുദ്ധ പ്രതിമകളാണ് അവിടെ ഉള്ളത്. കൊണ്ട് പല കടന്നിട്ടുള്ള ഒരു പ്രതിമയാണ്. എല്ലാം സ്വർണ്ണ നിറത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ചായം കൊടുത്തിരിക്കുന്നത് സ്വർണമല്ല, അങ്ങനെ ചായം കൊടുത്തതാണ്, പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കതിൻ്റെ ഇടയിൽ മറ്റൊരു രൂപം കാണാൻ സാധിച്ചു. അവിടെ നിന്ന് ഒരു രസകരമായൊരു കാഴ്ച കണ്ടു. ആ രൂപത്തിൻ്റെ പൊക്കിൽ കൊടിയിലെ കൂടി ആൾ അവിടെയുള്ളവർ നാണയങ്ങൾ എറിയുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട, അവർ എറിയുന്ന കണ്ട, അതങ്ങനെ എറിഞ്ഞ് ആ പൊക്കിൽ കൂടിയുടെ ഉള്ളിലേക്ക് എത്തിക്കലാണ് ഒരു അത് രസകരമായ കാഴ്ചയാണെങ്കിൽ അവരതിൽ നിന്ന് കാണുന്നുണ്ടാവും. കണ്ട, അങ്ങനെ എറിയുന്ന എല്ലാം ഉള്ളിൽ പോകുന്നില്ല, ചിലതൊക്കെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ നിന്ന് മറ്റുള്ള പ്രതിമയുടെ അടുത്തേക്ക് നീങ്ങുകയാണ്. പല തരത്തിലുള്ള വളരെ വിശാലമായ സ്ഥലമാണ്, നല്ല നീറ്റേറിയാണ്. ധാരാളം ആൾക്കാരവിടെ വരുന്നുണ്ട്, ആ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ബുദ്ധ പ്രതിമയുടെ പിൻരൂപമാണത്. ഇപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടത്, അവിടെ ഒരു വലിയൊരു ഒരു ടേബിൾ പോലത്തെ സ്ഥലത്ത് ഇങ്ങനെ ഒരു രൂപങ്ങൾ, ഇങ്ങനെ ചിത്ര കൊത്തുപണികൾ, അതായത് റൗണ്ടായിട്ട് സ്ക്വയറായിട്ടൊക്കെ ഉള്ള രൂപങ്ങൾ കണ്ടു. അത് അവരുടെ വിശ്വാസമാണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള നാണയങ്ങൾ, അതുകൊണ്ട് ആ നാണയങ്ങൾ ഒരു കളത്തിൽ നിന്ന് മറ്റൊരു കളത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലർ നാണയം അത് ആ ഗ്യാപ്പിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്നു എന്നാണ്, കുത്തിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. കാണാൻ കൗതുകം തോന്നി. കണ്ട, ആൾക്കാർ നാണയം എടുത്ത് അതങ്ങനെ അതിൽ എണ്ണി എണ്ണി വെക്കുകയാണെന്ന് തോന്നുന്നു. അത് വരുന്നവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. വീണ്ടും തിരിച്ച് ബുദ്ധ ടെമ്പിളിൽ നമ്മൾ താഴോട്ടേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ പട്ടായയുടെ കടൽ തീരവും കെട്ടിടങ്ങളും സന്ധ്യാദീപത്തിൽ തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ അതിമനോഹരമായ പട്ടായ ടൗണ്, ദീപാലംകൃതമായ ആ ഒരു വെളിച്ചത്തിൽ നമുക്കതിൻ്റെ ആ ഒരു മനോഹാരിത കാണാൻ സാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടൽ തീരവുമൊക്കെ അങ്ങനെ ദീപത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായൊരു ദൃശ്യം. മറ്റൊന്ന് നമ്മൾ കണ്ടതാകുന്നുണ്ട്, അയ്യയുടെ മരത്തിൽ പൂവൻകോഴികൾ അങ്ങനെ താമസിക്കുന്ന കണ്ടു. സന്ധ്യയായപ്പോൾ ധാരാളം പൂവൻകോഴികൾ വരികയും ഈ മരത്തിൻ്റെ മുകളിൽ താമസിക്കുകയും ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ കാക്കയും പ്രാവൊക്കെയാണ് താമസിക്കുക, ഇവിടെ പൂവൻകോഴികളാണ്. എന്താണെന്ന് അറിയുന്നില്ല. മരത്തിൽ പൂവൻകോഴികൾ കാണുന്നത് ആദ്യമായിട്ടാണ്. അത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത സമയം അവിടെ ചിലവഴിച്ചിട്ട് നമ്മൾ എല്ലാവരും
അടുത്തുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണവും കഴിച്ച് നേരെ താമസ സ്ഥലത്തേക്ക് മടങ്ങി. അങ്ങനെ ഇന്നത്തെ യാത്രയും ഇവിടെ അവസാനിച്ചു. അതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.